നോക്കി നമ്മളിത് അങ്ങനെ തന്നെ എടുത്തേക്കാണ് നോക്കി മാല തൂങ്ങി കിടക്കണ ഒരു നല്ല ക്രിസ്റ്റൽ നല്ല ഗോൾഡൻ കളർ ക്രിസ്റ്റൽ ഇതിങ്ങനെ തൂങ്ങി കിടക്കാണ് നമ്മുടെ ഐറ്റം. പനയൂരിലെ പനങ്കാടുകളിലാണ് നമ്മൾ ഇന്നലെ ഉറങ്ങിയത്. ഇന്ന് പനയൂരിന്റെ കാഴ്ചകളാണ്. എനിക്ക് 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 ദേ നമ്മുടെ പണി തുടങ്ങാറായി. അങ്ങനെ മച്ചാമാരെ നേരം പെരപെര പിലർത്ത് വരുന്നു. നമ്മളിതേ ഇന്നത്തെ പണി തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇതേ നമ്മുടെ പനയുടെ നാട്ടിലാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മച്ചാമാരെ പനങ്ങൾ കണ്ടുമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ യാത്ര തുടങ്ങാൻ പോകണം. അല്ലേ മനസ്സേട്ടാ? ഓ ഉറക്കപ്പിച്ചതൊക്കെ ഒന്ന് മാറി. നമ്മളിതേ നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളുടെ ഇതേ പണി തുടങ്ങാൻ നേരെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. പനങ്ങൽ കണ്ടോ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടം പണികളിലേക്ക് കിടക്കാണ്. അപ്പൊ അതേ പണി തുടങ്ങാൻ നമുക്ക് വിട്ടാല. സൂര്യൻ ഉദിക്കും മുമ്പേ പനയൂര് ഉണരുമെന്ന് പറയാം. കാരണം ഇവിടെ പനയിൽ കയറുന്ന ജോലിക്കാരെല്ലാവരും തലയിൽ ഒരു ടോർച്ചുമായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പനമരങ്ങളിൽ കയറി തുടങ്ങും. കാരണം ഈ ഒരു സമയത്ത് കയറി തുടങ്ങിയാലേ അവർക്ക് അവരുടെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഏകദേശം 50 to 60 പനകൾ വരെ കയറുന്നവർ പനയൂരിലുണ്ട്. കണ്ടോ, സൂര്യൻ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പഴയ തലമുറ മാത്രമല്ല പുതിയ തലമുറയും പനയൂരിൻ്റെ ഈ ഒരു പനമരത്തിൽ കയറുന്ന ജോലികളും പതിനി ശേഖരിക്കുന്ന ജോലികളും എല്ലാം ചെയ്യുന്നുണ്ട്. പനയൂരെ നമ്മളെ ആകർഷിച്ച വേറൊരു കാര്യമാണ് അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കൾ. അതായത് ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയവർ വരെ ഈ പതിനി ശേഖരിക്കുന്ന ജോലികളിൽ അവർ ഏർപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പനങ്കൽക്കണ്ണ് ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമുക്ക് പകർത്താനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഒരുക്കി തന്നത് നമ്മുടെ ശേഷുവണ്ണനാണ്. ശേഷുവണ്ണനും ശേഷുവണ്ണൻ്റെ ചെറിയൊരു പനങ്കൽക്കണ്ണ ഫാക്ടറി അവിടേക്കാണ് നമ്മളുടെ ക്യാമറകൾ ഇന്ന് എത്തി നിൽക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ശേഷുവണ്ണൻ. ശേഷുവണ്ണൻ നമ്മുടെ ആന്റണി ചേട്ടന്റെ അപ്പച്ചേട്ടന്റെ അപ്പച്ചന്. ഓക്കെ, പനങ്കൽക്കണ്ണത്തിന്റെ എല്ലാ കാര്യം അണ്ണൻ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ പനയുടെ മൊത്തം ചെത്തുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അടിപൊളി നമ്മുടെ ശേഷുവണ്ണൻ പറഞ്ഞുതരും. ശേഷുവണ്ണനാണോ ഇന്ന് നമ്മുടെ പതിനി ഇറക്കാൻ പോകുന്നത്? ഇറക്കാനായിട്ട് നമ്മുടെ കൂടെ വരും. പണി തുടങ്ങണോ? അപ്പൊ പണി തുടങ്ങും. അണ്ണ നമുക്ക് വേല എല്ലാം അപ്പതേ നമ്മുടെ ശേഷുവണ്ണൻ ആയുധപ്പുരയിലെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ലോക്ക് ചെയ്യാണ്. ഇതാണ്ട മെയിൻ ആയുധം അവരുടെ. നമ്മുടെ പൊടിയല്ലേ നമ്മുടെ ചുണ്ണാമ്പ് പൊടി, കത്തി, തളനാര്, ഇത് എന്തുമ്പോ എന്താ കമ്പി സുറ്റി കമ്പി സുറ്റി തേജാമറ കിട്ടണ കോപ്പർ അടിപൊളി. എപ്പോഴും ഉരച്ചോണ്ടിരിക്കുമല്ലേ, മുറിച്ച് പണിയിട്ട് ഇരിക്കും. എപ്പോഴും അത് ഉരച്ച് നല്ല മുറിച്ചേക്കും. ഓരോ മരം കയറി കഴിയുമ്പോഴും ഉരയ്ക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇനി നേരെ നമ്മള് പനവരത്തുമ്പോ കയറാൻ പോവാ. ഇന്ന് നമ്മളും കയറാൻ നോക്കുന്നുണ്ട് അല്ലേ. പോവാം. ചേട്ടൻ എല്ലാം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. സേസോണനാണ് നമ്മുടെ പതിനി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ബാക്കി പണികളൊക്കെ പറഞ്ഞു തരുന്നേ. അങ്ങനത്തെ നമ്മുടെ ശേഷുണ്ണൻ ആദ്യം കയറാൻ പോകുന്ന പന ഇതാണെന്നാ പറയുന്നേ അല്ലേ. ഈ പനയുമ്പോ നമ്മൾ ആദ്യം കയറുന്നേ അല്ലേ. ഓ അപ്പതേ ഈ പനയുടെ മുകളിൽ കുടം വെച്ചേക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. ആ കുടത്തിലാണ് നമ്മുടെ ഐറ്റിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അവിടെ ചെന്ന് തന്നെ കാട്ടിത്തരാം. ശേഷുണ്ണൻ ഇപ്പൊ കയറിപ്പോവും, അത് കഴിഞ്ഞ് നമ്മളും കയറിപ്പോവും. അങ്ങനെ വെച്ചവരെ നമ്മളിത് പനയുടെ മുകളിൽ എത്തിയേക്കാണ്. നമ്മളുടെ ചേട്ടൻ ഇവിടെ പണി തുടങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ അണ്ണാ എന്താ ഇന്റെ കുടത്തില് എണ്ണ ഇരിക്കും? ഇപ്പോ സുണ്ണാമ്പ് ആവാൻ മുട്ടാ കള്ളു പതിനി ആയിരുന്നു. കള്ളായിടും? ഓ അതുക്കാ സുണ്ണാമ്പ് തേച്ചു വിട്ടിരിക്കേ. അതെന്താ അതുക്കുള്ള എന്താ തേനീച്ച കൂടാ? തേനീച്ച കൂട്. അടിപൊളി. ഇതിനുള്ളിൽ ഒരു തേനീച്ച കൂടുന്നു കേട്ടോ. നമ്മളിത് ഇതെടുക്കാൻ കയറിയപ്പോ കണ്ടാണ്. അപ്പൊ ഇവിടുത്തെ പണി തുടങ്ങാറായാ? തുടങ്ങാന്നാ. അങ്ങനെ നമ്മുടെ ശേഷുവണ്ണൻ്റെ പണി തുടങ്ങുകയാണ്. നമ്മുടെ മൺകുടങ്ങളിൽ ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇതാണ് പതനി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മളുടെ ശേഷുവണ്ണൻ്റെ നമ്മളുടെ ആ ഒരു കുടം അവിടെ നിന്ന് അഴിക്കുകയാണ്. അതായത് മൺകുടത്തിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു പതനി, അതിൽ ചെറിയ ചെറിയ തേനീച്ചകളും അതുപോലെ തന്നെ തേൻ കുടിക്കാൻ വന്ന കുഞ്ഞീച്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പതിനെ അതിൽ നിന്ന് എടുത്ത ശേഷം അവർ ദേ അതിലേക്ക് ചുണ്ണാമ്പ് തേച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ആ ഒരു പനങ്കുലകളിൽ നിന്നും വരുന്ന ആ ഒരു ദ്രാവകം കള്ളായി മാറാതെ പതിനയായി തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഫെർമെൻറ്റേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു കുല പനങ്കുല അവർ തുമ്പ് ചെത്താണ്. അതായത് ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പനയുടെ തുമ്പ് ചെത്താണ് പനങ്കുലകളുടെ. അത് നല്ലൊരു കാഴ്ചയാണ്. നല്ല മുറിച്ചുള്ള കത്തി വെച്ച് അവരത് അങ്ങനെ ചെത്തിയതിന് ശേഷം
തിരികെ, അതായത് ആ ഒരു കുടം നേരത്തെ അഴിച്ചിരുന്നു, അത് തിരികെ കെട്ടിവെക്കുകയാണ്. അതും നമ്മളുടെ ആ ഒരു പനയുടെ പട്ടയമ്മ തന്നെ. അപ്പോൾ ദേ നോക്കി സിമ്പിളായിട്ട് അത് കെട്ടിവെക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു പ്രക്രിയ ഏകദേശം 50 പനകളിൽ ചെയ്യേണ്ടി വരും ഒരു ദിവസം തന്നെ. അങ്ങനെ ദേ മോളിൽ കയറി പതനെടുത്ത് താഴെ കൊണ്ടുവന്ന് ശേഷം ദേ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒഴിക്കാം, നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ പാട്ടയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ട, ഇതാണ് നല്ല ശുദ്ധമായ പതനി. ആയി, അടിപൊളി. നമ്മളെന്നേ നേരെ മുകളിൽ കയറി അവിടെ നിന്ന് ഇറക്കിയ സാധനമാണ്. നല്ല മധുരമുണ്ട്. അങ്ങനെ നമ്മുടെ പാട്ടയ്ക്കകത്ത് മൊത്തം പതനി നിറച്ച് നമ്മൾ പോവുകയാണ്. ഇനി പോകുന്ന വഴി കുറച്ച് സ്ഥലത്തു നിന്ന് ഈ പതനി എടുക്കാനുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ശേഷുവണ്ണൻ കിട്ടിയ സാധനങ്ങളുമായി നമ്മുടെ കൂടെ വരികയാണ്. അങ്ങനെ ദേ നമ്മുടെ പതിനികൾ കുറേശ്ശെ കുറേശ്ശെയായി ഊത്തി ഊത്തി കൊടുക്കുകയാണ്. അടിപൊളി. ഇതേ കണ്ട, അവിടെ കത്തി മുറിച്ചു കൂട്ടുക. ഞാൻ പറഞ്ഞില്ലേ ഓരോ പന കയറി ഇറങ്ങുമ്പോഴും ഇങ്ങനെ കത്തി മുറിച്ചു കൂട്ടി നല്ല ഇങ്ങനെ അവൻ്റെ ബ്ലേഡ് കനാക്കി വയ്ക്കും. അങ്ങനെ ദേ നമ്മളിന്ന് എടുത്ത പതനിയൊക്കെ ആയിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ദേ നമ്മളുടെ ഈ ഒരു പാത്രത്തിലെ നിറയെ പതനിയുണ്ട്. അതും കൊണ്ട് നമ്മൾ അടുത്ത പ്രോസസ്സുകൾ എന്താണെന്ന് നമ്മളിപ്പോൾ കാണാൻ പോവാണ് അല്ലേ. അപ്പോൾ ദേ ഇനി വേറൊരു ലോകത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മൾ ഇന്നലെ കരിപ്പെട്ടി ഉണ്ടാക്കുന്നത് കണ്ട പോലെ തന്നെ ഇന്നത്തെ പ്രോസസ്സുകളും വേറെ വേറെ തന്നെയാണ് വരുന്നത്. അപ്പം നോക്കുക അതെന്തൊക്കെയാണ്. ഏകദേശം ദേ നമ്മളിപ്പോൾ കൊണ്ടുവന്ന പതനി കൂടി ഒഴിച്ച് ഒരു 100 പതനി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ആദ്യത്തെ ഒരു അരിക്കല്ല്, ഇതിൽ മറ്റേ കുഞ്ഞി തേനീച്ചകളും അതുപോലെ തന്നെ വലിയ തേനീച്ചകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പനയുടെ പൂവ്, തേനീച്ച, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രൈമറി സ്റ്റേജിലായിട്ട് അരിച്ചെടുക്കുകയാണ്. അതിനെ പിടിക്കണോ ചേച്ചി? ഇല്ല, കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ അതെ നമ്മൾ പിടിക്കണമെന്ന് വെച്ചിട്ട് ചേച്ചി പിടിക്കേണ്ടതെന്ന് പറയുന്നത് നോക്കി, ഇത്രയും വിറക് ഒറ്റയടിക്കാണ്ടോ കൊണ്ടുപോകുന്നത്. നല്ല മുള്ളുള്ള വിറകാണ്. ഇത് നേരെ നമ്മളുടെ അടുപ്പിൻ്റെ അവിടേക്ക് വരും. അവിടെയാണ് കത്തിക്കാൻ പോകുന്നത്. അക്ക വിറക് മാത്രം 10 വെക്കുമ്പോ ഗ്യാസ് യൂസ് പണാതാ? സിലിണ്ടർ വേണം. ഓ, നമ്മുടെ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ വിറക് ഉപയോഗിക്കണതിന്റെ 10 ചെലവ് വരും എന്നാ പറയുന്നത് കേട്ടാ. ഇപ്പൊ ഇവിടുത്തെ നാട്ടിൽ ഈ മുള്ളിച്ചെടി നല്ല സുലഭമാണ്. ഇത് ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് നേരെ അത് എടുത്തിട്ടാണ് കത്തിക്കുന്നത്. അപ്പൊ ആദ്യം തീ കത്തിക്കാൻ പോവാണ്. തീ പെട്ടെന്ന് പിടിക്കാനായിട്ട് നമ്മുടെ പനയോലയമ കത്തിച്ചിട്ടാട്ടോ ഇടുന്നേ. ഇവിടെ കത്തിക്കാനെടുക്കണ വിറക് കണ്ടാ നോക്കി, മൊത്തം മുള്ളായിട്ടിരിക്കുകയാണ്. കണ്ടാ നല്ല അടിപൊളി മുള്ളുള്ള കമ്പാണ് ഇവിടെ എടുത്ത് കത്തിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 15-20 വരെയാണ് ഇതിപ്പോൾ കത്തി തളച്ചു വരാനായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റിംഗ്. നമ്മളുടെ അവിടെ പതനി ഇത് തിളപ്പിക്കാൻ വെച്ചേക്കണം. അക്ക ഇത് വന്ന് ചെയ്യുന്നത് എന്താ? തുണി എന്താ കൊതിച്ച പൈനി ഇതിൽ ഊത്തി തെളിക്കി വയ്ക്കരുത്. ഓ, അതായത് നമ്മളുടെ പതനി ഒരു 15 കഴിയുമ്പോൾ തിളച്ചു വന്ന് വരും. അതിനെ നേരെ നമ്മൾ ഇത് ഈ ഒരു വലയിലിട്ട് അങ്ങോട്ട് അരിച്ചെടുക്കുകയാണ്. ഇത് കുഞ്ഞു കുഞ്ഞു തേനീച്ചകൾ എന്താ നമ്മുടെ തേനീച്ചകൾ നല്ല മധുരമാണല്ലോ. നമ്മുടെ ഹണി ഉണ്ടാക്കുന്ന തേനീച്ചയാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറന്നു പോകും ചൂട് വരുമ്പോൾ. ആ ഒരു മണം നിൽക്കണ കാരണം തേനീച്ചകളൊക്കെ വട്ടം കൂടിയേക്കാണ്. അപ്പോൾ ദേ നോക്കി ഈ ഒരു തുണിയിലിട്ട് ഫിൽട്ടർ ചെയ്യാൻ പോകണേ. അപ്പോൾ ദേ നമ്മുടെ ഐറ്റം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോവാണ്. ദേ നമ്മുടെ ബക്കറ്റിൽ കൊണ്ടുവന്ന നമ്മളുടെ തിളച്ച പതനി ഇതേ ഫിൽട്ടർ ചെയ്ത് ഒഴിക്കാനായിട്ട് പോവാണേ. അടിപൊളി. ആയി, നല്ല ചൂടാട്ടോ ഇവിടെ. നമ്മുടെ ആ ഒരു കണ്ട ആവി അടിക്കു നോക്കിയേ, ഓ നല്ല ആവി. അപ്പോൾ ദേ നമ്മുടെ തേനീച്ച കൂട്ടങ്ങൾ കുറേ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ പറന്നു പോയിട്ടുണ്ട്. ദേ അടിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മളുടെ പതനി ഫിൽട്ടറായി താഴേക്ക് ഇങ്ങനെ വീഴുന്നത് കാണാൻ പറ്റും. നോക്കിയാൽ നമ്മുടെ പാലൊക്കെ തിളച്ച് പൊന്തൂലേ, അതേപോലെ കേട്ടോ. നമ്മുടെ പാലൊക്കെ തിളയ്ക്കുന്ന പോലെയാണ് നമ്മുടെ പതനി തിളച്ച് പൊന്തുന്നേ. ഓ അടിപൊളി. ഇതിപ്പോൾ തിളച്ച് പോയേനെ കേട്ടോ. കുറച്ച് നേരോടി ഇരുന്നിറങ്ങി ഇത് മൊത്തം തിളച്ചേനെ. അപ്പോൾ അതെ നമ്മളുടെ
പതനി നല്ല രീതിക്ക് കുണ്ടെന്ന് ഒഴിച്ച് ഫിൽട്ടർ ചെയ്യാണ്. ഈ ഒഴിച്ചേക്കുന്നത് മൊത്തം നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു പോണിയിൽ ഫിൽട്ടറായി വീഴുന്നത് കാണാൻ പറ്റും. പാട്ടി പേരെന്ന? പശുപതി. ഇത് എന്ന കാതില് ഒരു കോയിലെ കെട്ടി വെച്ചിരിക്ക്. കണ്ട നോക്കി, കാതില് നല്ല അടിപൊളി ഒരു അമ്പലം പോലത്തെ കമ്മലാണ് ഇട്ടിരിക്കുന്നത്. ഭീകരമായ കമ്മലുകൾ ഇട്ടിട്ടാണ് പാട്ടി നിൽക്കുന്നത്. സംഭവം നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞി തേനീച്ചകള് അവ ഒരു പതിനീടെ മണം പിടിച്ച് വന്ന് ഇവിടെ നിക്കാണ്. നല്ല ഒറിജിനൽ സാധനത്തിന്റെ അടുത്തേക്കാണ് തേനീച്ചയൊക്കെ വരുള്ളൂ. ഇതിന്റെ ഇടയിൽ ഇത് അടുത്ത പണി വരെയാണ് നമ്മളിതേ കണ്ട. ഇതാണ് ഇവരുടെ മെയിൻ ആയുധം. ഇതിന് അതായത് നമ്മുടെ പനം കൽക്കണ്ട് ഉണ്ടാക്കാനുള്ള മെയിൻ സംഭവമാണ് ഈ കാണുന്നത്. ഇതിൽ നോക്കിയ രണ്ട് തകര ഷീറ്റ് അതുമേ കമ്പി യോജിപ്പിച്ചിട്ട് അതുമേ നൂല് കെട്ടി, അതായത് ഈ കിടക്കുന്ന ഹോളുകളിലൊക്കെ നൂല് കെട്ടി എടുക്കുകയാണ് ഇവിടെ. ആ നൂലാണ് മെയിൻ നമ്മളുടെ ഈ ഒരു പനം കൽക്കണ്ടത്തിലെ ഹീറോ, അതായത് നമ്മുടെ ഒരു ക്രിസ്റ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ നൂല് കെട്ടിയെടുക്കുന്നത്. അങ്ങനെ കുറുക്കാൻ വെച്ച നമ്മുടെ പതനി ഇതേ നോക്കിയ നല്ലൊരു പരുവത്തിലേക്കായി മാറിയിട്ടുണ്ട്. ഇതേ ഇവിടെ ചെറിയൊരു പണി നോക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറായി നമ്മൾ പതനി ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കണത്. അപ്പൊ ഒരു ടെമ്പറേച്ചർ നോക്കുന്ന പ്രൊസീജിയർ ആണത്. അണ്ണാ എവിടെ വേണം ടെമ്പറേച്ചർ? 110 ഡിഗ്രി സെൽഷ്യസ് ഓ 110 ഡിഗ്രി സെൽഷ്യസ് ആയാലാണ് ഇതിന്റെ കറക്റ്റ് പരുവത്തെന്ന് പറയുന്നത്. ഇപ്പൊ എവിടെ വെച്ച് ഓ വെയിറ്റ് ചെയ്യാനോട്ടെ. നമ്മള് നോക്കിയേ കറക്റ്റ് നോക്കി ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നേക്കുന്ന ഒരു പരിപാടി കണ്ട, അടിപൊളി. നമ്മുടെ നല്ല വെള്ളം പോലെ ഇരുന്ന നമ്മുടെ പതനിയാണ് ഇങ്ങനെ കുറുകി എത്തിയത് കേട്ടോ. അക്ക ഇതൊക്കെ പരുവ എപ്പിടി പാക്കരുത്? ഓ ആ അത് കൊള്ളാല്ല. ഇവിടെ വന്ന് എടുത്ത് നോക്കണം. 110 ഡിഗ്രി അയച്ച്. ആ ഓക്കെ എടുത്ത് മാറ്റി വെക്കണേ. അപ്പൊ അടുപ്പിൽ നിന്ന് സാധനം ദേ ഇവിടേക്ക് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കോരി നേരെ ബക്കറ്റിൽ നിറയ്ക്കാൻ പോവാണേ. കട്ടി കിട്ടി ഒന്നും ആവാത്. ഇതേ കണ്ട ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് ഈ മിക്സ് നേരെ ഒരു ബക്കറ്റിലേക്ക് പകർത്തി എടുക്കുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളം തീ കിടന്ന് നല്ല രീതിക്ക് കുറുകി വന്നിരിക്കുന്നു. നമ്മുടെ പതനി മിക്സ് കുറുകി വന്നിരിക്കുന്നതാണിത്. അപ്പൊ അതെ ഇനി നമ്മളുടെ പുരയിലേക്ക് പോവാണ്, പണിപ്പുരയിലേക്ക് ഇറങ്ങാണ് നമ്മൾ ഈ ബക്കറ്റും കൊണ്ട്. അപ്പൊ അതെ നമ്മളുടെ സാധനം കൊണ്ട് പണിപ്പുരയിലേക്ക് കയറാണ് നമ്മള്. അപ്പൊ അതെ നൂല് കെട്ടിയ സാധനം പണി എന്താന്ന് ഇപ്പൊ കാട്ടിത്തരാ. സംഭവം ദേ നോക്കുമ്പോ വെറുതെ നൂല് കെട്ടി വെച്ചേക്കാണ്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതെ നമ്മളുടെ കുറേ ബോക്സുകൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതിലൊരു ബോക്സിലേക്ക് ഇതേ കെട്ടി വെച്ച നൂല് ഇതേ ഇറക്കി കൊടുക്കുകയാണ്. നോക്കിയേ ഓരോ ബോക്സും ഇങ്ങനെ മണ്ണില് പകുതിയോളം താഴ്ന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കേ ദേ അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഓ അതങ്ങനെ ഒഴിച്ചു കൊടുക്കാല്ലേ. ഇത് മൊത്തം നിറച്ചു കൊടുക്കോ? മുഴുവനായിട്ട് നിറയ്ക്കോ? അത് ഫുള്ള അണ്ണാ ഇതൊക്കെ എന്താ ഡബ്ബ സുട്ടും മണ്ണ് പോട്ടിരിക്കുന്നത്? ടപ്പ വന്ന് അസം ചെയ്യാണ്ട് കൂപ്പിടി കവന്തരക്കൂടാത്. ആ അതൊക്കെ വെച്ചിട്ട് അപ്പേ மணல் போட்டு அப்படியே அணைச்சி வச்சிருப்போம். ஓகே அது 40 நாள் வரை அப்படியே வச்சுட்டு 40 நாள் கழிச்சா திறக்கணும். அதுக்கு முன்னாடி திறக்கவே கூடாது. தொடவே கூடாது. அதாவது ஈ இருக்கிற டப்பகளில் நேரே சம்பவம் நம்மளோட ஒரு மிக்ஸ் ஒழிச்சு வச்சு கழிஞ்சிட்டு 40 ദിവസത്തേക്ക് എന്താ പറയുക തൊടാനേ പാടില്ല. അതായത് ആ ഒരു ക്രിസ്റ്റൽ നമ്മളുടെ ആ ഒരു കൽക്കണ്ടായി മാറണമെങ്കിൽ നമ്മൾ അനക്കൊന്നും പറ്റാതെ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ മണ്ണിട്ട് ലെവലാക്കി വെക്കുന്നത്. 40 ദിവസത്തെ കാത്തിരിപ്പാട്ടാ. ഇതേ അടുത്ത റൗണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഡബ്ബ നിറയുന്ന വരെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പറയുന്നേ. കണ്ട നമ്മുടെ അണ്ണൻ ഇത് നിറയ്ക്കാനുള്ള മിക്സ് എടുക്കാനായിട്ട് പോയേക്കാണ്. നമ്മളുടെ ഓരോ ബോക്സിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തിന്റെ കണക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൽ കണ്ട ഇപ്പോൾ ഓരോ ദിവസം നോക്കി 30, 29, 29 അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസത്തെ കണക്കാണ്. ഇത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. 40 ദിവസം ആകുമ്പോൾ അതെടുക്കും, അതുപോലെ തന്നെ അടുത്തേലും ഒഴിച്ചു വെക്കും. ആ ഒരു രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ഒഴിക്കുന്നത് ഇനി 40 ദിവസത്തേക്ക് തൊടില്ല. അപ്പോഴേ നമ്മുടെ പനം കൽക്കണ്ട ആവാനുള്ള മിക്സ് ഇതേ ഇവിടെ വെച്ചേക്കാണ്. നമ്മളിനി ഇത് മൂടി വെക്കാനായിട്ട് പോവാണ്. കണ്ട സംഭവം മൂടി വെച്ചു. ഇതും അതേ മാർക്കിംഗ് ഒക്കെ കൊടുത്തു ഇന്ന ദിവസം എടുക്കണമെന്ന്. എന്താ പറയുക നമ്മുടെ തള്ളക്കോഴിയൊക്കെ 28, 21 ദിവസം നമ്മൾ അട വെച്ച് വിരിക്കില്ലേ, അതുപോലെ 40 ദിവസം ക്രിസ്റ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഇത് വെച്ചേക്കാണ്. അതായത് നമ്മുടെ കൽക്കണ്ടായി മാറാനായിട്ട്. അപ്പോൾ ഈ 40 ദിവസം ഇവനെ വിടെ ഇരിക്കട്ടെ. പക്ഷേ നമ്മൾ ഇന്ന് 40 ദിവസം ഇന്നത്തേക്ക് നമുക്കിവിടെ
സമയത്ത് അവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് 40 ദിവസം മുമ്പ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് നമ്മൾ ഇനി തുറന്ന് നോക്കാനായിട്ട് പോകുന്നത്. അണ്ണാ, ഇത് നമ്മൾ വെച്ചിട്ട് എത്ര നാളായി? റെഡിയാച്ച്. ഒന്ന് തുറക്കാം നമുക്ക്. എന്നാ ഇത് തുറന്നു നോക്കാൻ പോവാണ്. 40ാമത്തെ ദിവസം ആയപ്പോ ദീപരുവത്തിലാണ് കാണുന്നത്. ഇതിൽ കൽക്കണ്ട എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കണ്ട എവിടെയാന്ന് ഞാൻ ദീപ കാട്ടി തരാം. ഓ, ദേ തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണേ. നോക്കാം നമുക്ക് എന്താണ് നമ്മുടെ കൽക്കണ്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓ, ഇത് വന്ന് ഇതെന്താണ്? ഇത് കരിപ്പെട്ടി ഉണ്ടാക്കും. തിരുപ്പി കരിപ്പെട്ടി ആക്കും. ഓ എടാ, ഇതിന്റെ ഉള്ളിലേക്ക് വന്നാടാ. എന്റെ പൊന്നു, ദേ ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ച നോക്കിയേ, അടിപൊളി. നോക്കിയേ, നമ്മളിതേ ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, നൂലും മൊത്തം നമ്മുടെ കൽക്കണ്ടമായിട്ട് മാറിയേക്കാണ്. അടിപൊളി. അപ്പൊ ഇത് നമുക്കൊന്ന് കാണാൻ പറ്റില്ല ചേട്ടാ. അപ്പൊ ദേ നമ്മുടെ അടുത്ത ബോക്സ് നമ്മള് എടുത്തു കൊണ്ടുവന്ന് ഒഴിക്കാൻ പോവാണ്. അയ്യോ, അപ്പുറം വഴി പോകുന്നു ഞാൻ. ദേണ്ട, നമ്മുടെ കൽക്കണ്ടത്തിൻ്റെ ബാക്കി നിൽക്കുന്ന ഭാഗമാണ് ഒഴിച്ച് നമ്മൾ മാറ്റുന്നത്. അങ്ങനെ ആരുടെ ചേട്ടാ, അതെ 40 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ കൽക്കണ്ടം റെഡി ആയി വന്നേക്കാണ്. കണ്ട നമ്മുടെ വെച്ചിരിക്കുന്ന നൂലുമേ മൊത്തം ക്രിസ്റ്റൽസ് പോലെ നമ്മളുടെ ആ ഒരു കൽക്കണ്ടം കേറി പിടിച്ചേക്കാണ്. നല്ല രസമായിട്ട് കാണാനായിട്ട് നമ്മുടെ മുത്തുമാലയൊക്കെ കോർത്തിടൂല, അതുപോലെ നല്ല മണവും വരുന്നുണ്ട്. ഇതാണ് നല്ല ഒറിജിനല് പനം കൽക്കണ്ടം. 100% ഒറിജിനൽ ആണ്. അതായത് യാതൊരു മായുമില്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല. അപ്പൊ അത് സംഭവം നോക്കി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. 100% ഷുവർ സാധനമാണ്. ഞാൻ തന്നെ നമ്മൾ തന്നെ കണ്ടാണ് കുറെ ഉടായ്പകളൊക്കെ ചെയ്തത് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടാണ്, 100% പ്യുവർ ആണ്. അണ്ണാ, ഇനി എന്നെ പണ്ണ പോരെ. 40 നാളേക്ക് മുന്നാടി 15 കൂപ്പണി എടുത്ത് നമ്മൾ ഊറ്റി വെച്ചത്. അത് കൂപ്പണിയെ വടിച്ചിട്ട് ഇപ്പൊ അത് കൽക്കണ്ട എടുത്ത് നമ്മ കഴുകി കായപ്പുറം പോകും. ഓക്കെ, അതായത് 40 ദിവസം കിടന്ന നമ്മുടെ ഈ ഒരു കൽക്കണ്ട 40 ദിവസം കൊണ്ട് സെറ്റ് ആയ നമ്മുടെ കൽക്കണ്ടത്തിന് ഇനി അത് കുത്തിയെടുക്കാൻ പോവാണ്. എന്നിട്ട് കഴുകിയെടുക്കണം. അപ്പൊ കുത്താല്ലേ നമുക്ക്? കുത്താം. ഓ, നോക്കി അടിപൊളി. ഒരു കുത്തകൾ കുത്തിയപ്പോഴേക്ക് സാധനങ്ങൾ വിട്ടു വന്ന് നോക്കി. അടിപൊളി, നല്ല മാല മാല പോലെ കുത്തിയെടുക്കാണ്. ആ നൂലും ഇട്ട ശരിക്കും പിടിച്ച് ശരിക്കും നമ്മുടെ മാല പോലെ കൽക്കണ്ടായിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സെറ്റ് എടുത്ത് മാറ്റാണ്, നമ്മുടെ നൂല് വെച്ചിരിക്കുന്ന സെറ്റ് കുത്തി മാറ്റാണ്. ഓ, നോക്കി, നമ്മളിത് അങ്ങനെ തന്നെ എടുത്തേക്കാണ്. നോക്കി, മാല തൂങ്ങി കിടക്കണവർ, നല്ല ക്രിസ്റ്റൽ, നല്ല ഗോൾഡൻ കളർ ക്രിസ്റ്റൽ ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കാണ് നമ്മുടെ ഐറ്റം. ഇതേ നമ്മുടെ ചേട്ടൻ അവിടെ കുത്തിയെടുത്തോണ്ടിരിക്കുകയാണ്. നല്ല വൈരക്കല്ല് പോലെ നോക്കി കണ്ട മാലയമ്മ, നല്ല വൈരക്കല്ല് പോലെയാണ് നമ്മളുടെ ഈ ഒരു കൽക്കണ്ടം ഇരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടാ. അങ്ങനെ നമ്മളുടെ പൊട്ടിച്ചു വെച്ച കൽക്കണ്ടങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി കഴുകി എടുക്കുകയാണ്. ഓക്കെ, നല്ല പനം കൽക്കണ്ടം നോക്കി, നല്ല ക്രിസ്റ്റല് പരുവത്തിനാട്ടാ. ആയ്, അപ്പൊ മച്ചാമാരെ, മണിക്കൂറുകളുടെ പണി കഴിഞ്ഞതേ നോക്കിയ നല്ല വജ്രം പോലത്തെ നല്ല കിട്ടിക്കാച്ചി പനം കൽക്കണ്ടമാണ് നമ്മളിതേ കയ്യിലിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇതാണ് നമ്മളുടെ രണ്ട് മുതലാളിമാര്. അപ്പോ എന്താ പറയാ, നമ്മളുടെ കരിപ്പെട്ടി അതേപോലെ നമ്മുടെ പനം കൽക്കണ്ടം എല്ലാം അവിടെ ഉണ്ടല്ലേ. നല്ല നാച്ചുറൽ സാധനം, ഒറിജിനൽ സാധനം, യാതൊരു മായുമില്ല. എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. എവിടെ വേണമെങ്കിലും അല്ലേ, ഇന്ത്യയിലെ എല്ലായിടത്തും എത്തിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിയ നല്ല ശുദ്ധമായ നമ്മുടെ പനം കൽക്കണ്ടം അതുപോലെ നമ്മുടെ കരിപ്പെട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിയിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, സാധനം നിങ്ങളുടെ കയ്യിലെത്തും. അങ്ങനെ പനയൂരിൻ്റെ കാഴ്ചകളിലെ 2ാം ദിവസം ദേവിടെ അവസാനിക്കുകയാണ്. ഇനിയും പനയൂരിലെ കാഴ്ചകൾ ബാക്കിയുണ്ട്, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി പനയൂർ കാഴ്ചയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.